മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രശസ്തി ലോകം മുഴുവനും ഇങ്ങനെ പരന്നു വരികയാണ്, ചർച്ച വരികയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച്. അപ്പോൾ ആ നാട്ടിലുള്ള ചില പണ്ഡിതന്മാർക്ക് ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇത്രയും കാര്യപ്പെട്ട ആളാണോ? അവിടെയുള്ള 100 കാര്യപ്പെട്ട പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി, ജിസ്മഅ മിഅതു ഫഖീഹിൻ മിൻ അദ്കിയാഇ ബഗ്ദാദ് യംതഹിനൂനഹു ഫിൽ ഇൽമ്, ഇൽമിന്റെ വിഷയത്തിൽ ഒന്ന് പരീക്ഷിക്കണമല്ലോ. ഇയാളെ കുറിച്ച് ഇങ്ങനെ ലോകം മുഴുവൻ സംസാരമുണ്ട്, വലിയ കാര്യപ്പെട്ട മുതലുകളാണ്. അവര് വെറുതെ വന്നിരുന്നതല്ല, ഓരോ ആളുകളും ഫജമഅ കുല്ലു വാഹിദിൻ ലഹു മസായിൽ, എല്ലാരടത്തും ഓരോ കോംപ്ലിക്കേറ്റഡ് ആയ മസല, എല്ലാ പണ്ഡിതന്മാരുടെ കൽവിലും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത, ഒരു പണ്ഡിതനോട് ചോദിച്ചാൽ പോലും ഒന്നാലോചിക്കാതെ മറുപടി പറയാൻ പറ്റാത്ത ഒരു വലിയ മസലയുമായി 100 ആളുകൾ പണ്ഡിതന്മാർ ഇങ്ങനെ ഇരുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അന്നു വന്നു, അവരെല്ലാരും അവിടെ ഇരുന്നു. ഉടൻ തന്നെ ബഹുമാനപ്പെട്ടവർ വന്നു അങ്ങോട്ട് കയറി. ആ സമയത്ത് ഫളഹറത്ത് മിൻ സദരിഹി ബാരിഖത്തും മിൻ നൂർ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്നൊരു പ്രകാശത്തിന്റെ കഷ്ണം, ഒരു പ്രകാശ പിണറങ്ങ് പുറപ്പെടുകയാണ്. അല്ലാ അല്ലാ, ആ പ്രകാശത്തിന്റെ പിണർഫമറത്തുദൂരിൽ ഈ 100 പണ്ഡിതന്മാരുടെ നെഞ്ചിന്റെ ഭാഗത്തിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. എന്ത് സംഭവിച്ചെന്നറിയോ? ഫമഹത്ത് മാഫീ കുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള സർവ്വതുമങ്ങ് മറന്നുപോയി. അപ്പോൾ കൊണ്ടുവന്ന മസലകൾ മാത്രമല്ല, പഠിച്ചത് മുഴുവനും അങ്ങ് മറന്നുപോയി. അലിഫെന്ന അക്ഷരം പോലും അവർക്ക് ഓർമ്മയില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാമെന്ന പടുകൂറ്റം പണ്ഡിതന്മാരുടെ അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, അവരെങ്ങനെ ചിന്തിച്ചു പോയി ഞങ്ങൾക്ക് എന്തു പറ്റി? ഫബുഹിത്തു വലുത്തറബു വസാഹു സിഹത്തം വാഹിദ, നിലവിളിച്ചുകൊണ്ട് ഫമസ്സഖു സിയാബഹും വകശഫു റൂസഹും, അവരുടെ തലയെ കെട്ട് വലിച്ചെറിയാൻ തുടങ്ങി, വസ്ത്രങ്ങൾ പിച്ച് ചീന്താൻ തുടങ്ങി. അവർ നിലവിളിക്കുകയാണ് ആ സമയത്ത്. സുമ്മ സഈദൽ കുർസിയാബ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുന്ന് നിശ്ചയിച്ച കസേരയിലെ ഇരുന്നിട്ട് മുഴുവൻ ആളുകളുടെയും ആ കൽബിൽ കൊണ്ടുവന്ന മുഴുവൻ മറുപടികളും ഓരോന്ന് പറയുകയാ. ഇതങ്ങ് കേട്ടപ്പോൾ ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായി, ഇത് സാധാരണ ആളല്ല, ഇത് സാധാരണ ഒരു വലിയ പോലുമല്ല. അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു, റബ്ബിനോട് തൗബ ചെയ്തു. പടയ പതാ പടയ ഒരവസ്ഥയിലേക്ക് അവരെ അല്ലാഹു പിന്നെയും പരിഗണിച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അവരുടെ ഫൈലാൻ നമ്മുടെ രണ്ട് ജീവിതത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരോട് നമ്മുടെ കൽബിൽ ഒരു ഇഷ്ടമുണ്ടായാൽ അല്ലാഹു നമ്മെ പരിഗണിക്കും. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള സദസ്സുകൾക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെയുള്ള മഹാന്മാർക്കും പരിഗണന കൊടുക്കുന്നത്. കാരണം അല്ലാഹു പരിഗണിച്ച സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ആള് പാപിയാണോ? ആള് കൊള്ളക്കാരനാണോ? മൃഗമാണോ? അല്ല, നോക്കൂല, അല്ലാഹു അങ്ങ് പരിഗണിക്കും. കാരണം അപ്പുറത്തുള്ളത് അത്രയും ഉന്നത സ്ഥാനങ്ങളും അല്ലാഹുവിന്റെ അസ്റാറുകൾ അനുഭവിച്ച മഹാന്മാരുമാണ്. അല്ലാഹുവിന്റെ വുസൂലും വിശാലും ഇങ്കിത്താവും സർവമേഖലകളും കടന്നുപോയ മഹാന്മാരാണ്. അവരും മറനീക്കി പുറത്തു വന്ന ആളുകളാണ്. ഈ ലോകത്തിന്റെ നിസാരതയും പരലോകത്തിന്റെ വിശാലതയും അതിന്റെ എല്ലാ കാമ്പും കടമ്പും ഹഖായിക്കുകളും അറിഞ്ഞ മഹാന്മാരാ. അവർക്കൊരു ചലനവുമില്ല. എന്തുണ്ടായിരുന്നാലും നാളെ എന്തു നടക്കും, ഇന്നലെ നടന്നതിന്റെ വിഷമം അവരെ ബാധിക്കാറില്ല, ഇന്നലെ കഴിഞ്ഞു പോയ വിഷമം അവരെ ബാധിക്കാറില്ല. ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, നാളെ എന്ത് സംഭവിക്കും അവർക്ക് ബേജാറുമില്ല. അതുകൊണ്ടാണ് റബ്ബിന്റെ കലാമു, റബ്ബിന്റെ ഖുർആൻ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത്, അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ.
ഇന്നലെ കടിഞ്ഞുപോയ കാര്യത്തിലുള്ള ഹുസ്ൻ വശമം അവർക്കില്ല. നാളെ വരാൻ പോകുന്നതിലുള്ള പരിഭവമോ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയമോ അവരെ പിടികൂടാറില്ല. കാരണം എന്തേ? അവരല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നവരാണ്. അല്ലാ അറിയാതെ ഒന്നും ഉണ്ടാവൂല്ല, അല്ലാ അറിയാതെ ഒന്നും ഉണ്ടാവൂല്ല. ഏത് പ്രപഞ്ചത്തിലും പടച്ചവന്റെ തീരുമാനമാണ്. മനുഷ്യന്റെ കൺപീലികൾ ചലിക്കുന്നത് പോലും കൃത്യമായി അറിയുന്ന അല്ലാ. അവനറിയാതൊരല വീഴില്ല, അവനറിയാതൊരു അലമാല അടിച്ചു വീശില്ല, അവനറിയാതൊരു കുളിർ തന്നലും അടിച്ചു വീശില്ല, അവനറിയാതൊരു പിടിവും ചലിക്കുന്നില്ല, അവനറിയാതൊരു നെൽക്കതിരും പുറത്തേക്ക് വരുന്നില്ല, വിരിഞ്ഞു വരുന്നില്ല. അവനറിയാതെ ഒരു തുള്ളി വെള്ളം പോലും ആകാശലോകത്ത് നിന്ന് ഭൂമിയിൽ പെയ്യാറില്ല. അങ്ങനെയുള്ള പടച്ചവന്റെ തീരുമാനമാണ് ഇന്നലെ നടന്നത്, നാളെ വരാനുള്ളത്. എല്ലാം റബ്ബിന്റെ തീരുമാനമല്ലാതെ മറ്റൊന്നില്ല എന്ന് ഉറപ്പിക്കുന്ന യക്കീനുള്ള കൽബുകൾ, അത് കിട്ടിയവരാണ് അഹ്ലുൽ വിലായ വൽ മഅ്രിഫ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ. അവരെ സ്നേഹിക്കാനുള്ള നല്ല ഹൃദയം നൽകണം റഹ്മാനെ. മരിക്കുമ്പോ ഈമാൻ നൽകണം റഹ്മാനെ. നല്ല നിലയ്ക്ക് പടച്ചവനെ മരിക്കാൻ, മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. പടച്ചവരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലാ. ഈ സദസ്സിനെ സഹായിച്ചവരുണ്ട് അല്ലാ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. 10 വർഷം, ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ, അതാ ചെറിയ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്, ഒരു ചെറിയ ഓർമ്മ വരികയാണ് ഇവിടെ നിൽക്കുമ്പോ. ഇന്ന് അൽഹംദുലില്ലാഹി കാണുന്നതൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങളുടെ സന്തോഷമാണ്, അവർ കൈകോർത്തതിൻ്റെ വെളിച്ചമാണ്. എത്ര മക്കളും, അതാ മക്കൾ ഇവിടെ നിന്ന് പഠിച്ചുപോയി, അവർ ബിരുദധാരികളായി, അതാ എത്ര മക്കൾ ഇവിടെ നിന്ന് പഠിക്കുന്നു. ഇത് ഈ നാട്ടുകാർക്ക് റബ്ബ് തന്ന സമ്മാനമാ. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. എന്നെ വിളിച്ചത് കൊണ്ടോ, ഈ സദസ്സിൽ മുത്തല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടോ, ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗവും എന്നല്ല, എല്ലാവരും ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാ. ഈ ബദരിയ ക്യാമ്പസ് ആദവരാണ് അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹു ഈ നാട്ടുകാർക്ക് തന്ന സമ്മാനമാണ്. സബബുകളാണ് ഉസ്താദവറുകൾ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപകർ, അല്ലാഹു വെച്ച സബബുകള. അവരുടെ കൈകളിലൂടെ അല്ലാഹു തന്ന വെളിച്ചമാണ്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തോട് നമുക്ക് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ പരിസരത്തുള്ളവർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം വലിയ കോടീശ്വരന്മാരെല്ലാം ആവറേജ് ആവറേജ് ആളുകളാണ്. എങ്കിൽ പോലും ഈ സ്ഥാപനത്തെ മറന്നൊരു ദിവസം അവർക്കില്ല. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് വിളിക്കുമ്പോൾ അവരോട് വരികയാണ്, കയ്യിലുള്ളതുപോലെ സഹകരിക്കുകയാണ്, വേണ്ടതുപോലെ മനസ്സിന്റെ എല്ലാ സന്തോഷങ്ങളും കൊണ്ട് റബ്ബിലേക്ക് കൈപൊക്കിയിട്ട് ദ്വാരക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു നമ്മെ പരിഗണിച്ചതിന്റെ അടയാളമാണ്. അല്ലാഹുവേ, സ്ഥാപനത്തിനും ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനും ഇവിടെ പഠിക്കുന്ന മക്കൾക്കും സഹകരിക്കുന്നവർക്കും മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായസ് നൽകണേ അല്ലാ, നാഫിയായ ഇൽമിന്റെ ഒരു കേദാരമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇരിക്കുന്നവരിൽ പരിസരത്തുള്ള ഉമ്മ പെങ്ങന്മാരിൽ പല നിരക്കു രോഗങ്ങളുള്ളവരാണ്, എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. പടച്ചവനെ, പണി തുടങ്ങിയിട്ട് കടം കൊണ്ട് അടക്കി വെച്ച് നിർത്തിയിട്ട് കരയുന്നവരുണ്ട്, ഹലാലായ മാർഗം തുറന്നു കൊടുക്കണേ അല്ലാ. പൂർത്തിയായ വീടുകളിൽ കടന്നിട്ട് കടത്തിന്റെ ഭീകരത കൊണ്ട് ഉറക്കം വരുന്നില്ല, പൂർത്തിയായ വീടുകളാണ്, പുതിയ വീടുകളാണ്, അല്ലാ ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠനരീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു.
തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1:1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.